ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ISLനെ കുറിച്ചും ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ദയവായി നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴും നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വീഡിയോയുടെ ഇടയിൽ കമൻ്റ് ഇടാൻ വരിക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഏറ്റവും സന്തോഷ വാർത്ത പകരുന്ന വാർത്ത തന്നെയാണ് ഇന്നത്തെ ന്യൂസിൽ അപ്ഡേറ്റിലൂടെ ഞാൻ പുറത്തുവിടാൻ പോകുന്നത്. കാത്തിരുന്ന ഇന്ത്യൻ ഒമാൻ ഫ്രണ്ട്ലി മാച്ച് വരുന്നു. ഇന്ന് തന്നെയാണ് ഇന്ത്യൻ ഒമാൻ്റെ മാച്ച്. അതും 7:30 ഇന്ത്യൻ സമയം, 7:15 ഇന്ത്യയും വേഴ്സസ് ഒമാൻ്റെ ഫ്രണ്ട്ലി മാച്ച്. ഈ മാച്ച് കാണണമെങ്കിൽ യൂറോ സ്പോർട്സ് എന്ന ചാനലിൽ ലൈവ് പോകുന്നുണ്ട്. ഓരോ ചാനലിൻ്റെയും ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചാനലിൻ്റെ നമ്പറും ചാനലിൻ്റെ പേരും. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ താരം എത്തുന്നു എന്നുള്ള ഒരു ന്യൂസ് നമ്മൾ കേട്ടിരുന്നു. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുത്തൻ വിദേശ താരം വരുന്നു. ആരാന്ന് നോക്കുകയാണെങ്കിൽ ഒഡീഷ എഫ് സിയുടെ ഡീഗോ മൊറിഷോ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യത. കാരണം ഡീഗോ മൊറിഷോ ഒഡീഷ എഫ് സിയിൽ ഇനി തുടരില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. കാരണം ഒഡീഷ എഫ് സിയിൽ കൂടുതൽ ഗോളുകൾ നേടിയതും ഡീഗോ മൊറിഷോയാണ്. പക്ഷേ ടീം ഏറ്റവും ലാസ്റ്റായിരുന്നു സീസൺ അവസാനിപ്പിച്ചവർ. അതുകൊണ്ട് തന്നെ ഡീഗോ മൊറിഷോ ഏതെങ്കിലും ടീമിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കായിരിക്കും സാധ്യത. എങ്കിൽ ST നോക്കുവാണെങ്കിൽ മാത്രമേ ഈ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.